ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ അകം നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 400 ഗ്രാം ചിക്കൻ എടുത്തേക്കുന്നത് ഉപ്പും വിനീഗറും മിക്സ് ചെയ്ത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കുമായിരുന്നു, 1 മണിക്കൂർ നേരം. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ടേസ്റ്റും നല്ലതായിരിക്കും, അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. ഇതുപോലെ നഗര ഒന്ന് വെള്ളം ഒഴിക്കണം. ചിക്കനൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് നഗര വെള്ളം ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനീഗറും കൂടെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരം ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പം ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോണോട് കൂടിയുള്ള ചിക്കനും എടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ ചിക്കൻ ഞാൻ വെള്ളമെല്ലാം മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോർമൽ മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതായത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, അതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകം, ചെറിയ ജീരകം മുക്കിയാലേ അത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ. ഇത് സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും, 1 ടീസ്പൂൺ ചതച്ച മുളക് ചില്ലി ഫ്ലേക്സ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം, ഫൈനായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ കസൂരി മെത്തി, ഉലുവയില ഉണങ്ങിയത്, അതും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂണൊക്കെ ഇടാം. പിന്നെ മീഡിയം സൈസ് വലുപ്പമുള്ള 1 ലെമൺ പിഴിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം ഒന്ന് അടച്ചു മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ നേരം വെച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ചിക്കൻ 1 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിട്ട് കൊടുക്കാം. ഇപ്പം ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കരുത്, 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടൊക്കെ ഇളക്കിയിട്ട് കൊടുക്കാം. 5 മിനിറ്റ് നേരമൊക്കെ മതി ഇത് ഫ്രൈ ആവാൻ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. പിന്നെ ഓരോ ചിക്കൻ്റെ വേവ് ചിലപ്പം വ്യത്യാസമായിരിക്കും, അങ്ങനെയാണെങ്കിൽ അത് നോക്കി നിങ്ങൾ 2-3 മിനിറ്റ് നേരം കൂടെ ഒക്കെ കൂട്ടി ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് കോരിമാറ്റാം. ബാക്കി ഇരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.